പുളിക്കൻ രാജിവെച്ച ദി ഫോർത്തിനെ അയ്യപ്പദാസും കൈയൊഴിഞ്ഞു. വളർത്തിയവനെ കൈവിടാതെ മനോരമയും. മലയാളത്തിൽ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ദി ഫോർത്ത് ചാനലിൻ്റെ പ്രാരംഭ ചുവടുകൾ തന്നെ പിഴയ്ക്കുന്നു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ അയ്യപ്പദാസിനെ ചാനൽ തലപ്പത്തേക്ക് നിയമിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. മനോരമ ന്യൂസിൽ നിന്ന് രാജി സമർപ്പിച്ച് ദി ഫോർത്തിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് അയ്യപ്പദാസ് പിന്മാറി. രാജി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിലൊരു പുനർചിന്തയില്ലെന്ന മനോരമ മാനേജ്മെൻറ്റ് ചരിത്രത്തിനും തിരുത്ത്. അയ്യപ്പദാസിൻ്റെ രാജി പിന്മാറ്റം മനോരമയും അംഗീകരിച്ചു. 2022 ആരംഭിക്കാനിരുന്ന വാർത്താ ചാനലാണ് ദി ഫോർത്ത്. എങ്കിലും 2023 സ്റ്റുഡിയോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല. ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് മുന്നോട്ടു പോകുന്നത്. ഒരു വർഷത്തിലേറെയായി ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ നൽകി വരുന്ന ഫോർത്തിൻ്റെ ടെലിവിഷൻ ചാനൽ എന്നത് ഒരു പ്രഖ്യാപനമായി നീണ്ടു പോകുന്നതാണ് അയ്യപ്പദാസിനെ ഈ ചാനലിൽ ചേരുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്നാണ് സൂചന. പ്രശസ്തരായ മാധ്യമപ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് ദി ഫോർത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആക്ഷേപഹാസ്യ വാർത്താ പരിപാടികളിലൂടെയും രാഷ്ട്രീയ സാഹിത്യ രചനകളിലൂടെയും ശ്രദ്ധേയനായ ജോർജ് പുളിക്കൻ ആദ്യം ഈ ടീമിൽ അംഗമായിരുന്നെങ്കിലും സ്ഥാപനത്തിലെ ചിലരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു. പുളിക്കൻ പോയ ഒഴിവ് നികത്തുക എന്നതും ചാനലിന് ഒരു മുഖം നൽകുക എന്നതുമായിരുന്നു ദി ഫോർത്ത് ന്യൂസ് ടിവി മാനേജ്മെൻറ്റ് അയ്യപ്പദാസിലൂടെ ഉദ്ദേശിച്ചത്. എന്നാൽ സ്ഥാപനത്തിൽ ജീവനക്കാർ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് രൂക്ഷമാണെന്ന ധ്വനി ശക്തമാണ്. പഴയത് പുതിയത് എന്ന വേർതിരിവ് നിലനിൽക്കുന്നതാണ് പ്രധാന പ്രശ്നമെന്നാണ് ജീവനക്കാരിൽ ചിലർ മലയാള മീഡിയയോട് സൂചിപ്പിച്ചത്. ചാനൽ സംപ്രേഷണം വൈകുന്നതിൽ മറ്റ് ചാനലുകളിൽ നിന്നെത്തിയ മാധ്യമപ്രവർത്തകർക്കും ഉത്കണ്ഠയുണ്ട്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ന്യൂസ് ഡയറക്ടറായിട്ടുള്ള ശ്രീജൻ ബാലകൃഷ്ണൻ തന്നെ ചാനലിൻ്റെ വാർത്താ മേധാവിയാകുന്നതിനോട് സ്ഥാപനത്തിലെ ചിലർക്കുള്ള എതിർപ്പാണ് കൂടുതൽ മാധ്യമപ്രവർത്തകരെ തേടുന്നതിലേക്ക് മാനേജ്മെൻറ്റിനെ പ്രേരിപ്പിക്കുന്നത്. റിക്സൺ ഉമ്മൻ വർഗീസാണ് ദി ഫോർത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അഖിൽ ഫ്രാൻസിസ്, അനൂപ് തോമസ്, സിജോ എജെ, അഡ്വക്കേറ്റ് പി ആർ ബാനർജി, സന്തോഷ് മേനോൻ തുടങ്ങിയവരാണ് സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ.